കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരമാവധി വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിലെ നിർദ്ദേശങ്ങൾ. വൈദ്യുതി തീരുവയിലും മദ്യത്തിന്റെ വിലയിലും വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ സർവ്വ മേഖലയിലെയും സ്വകാര്യ പങ്കാളിത്ത നിർദ്ദേശമാണ് കണ്ടത്. ക്ഷേമ പെൻഷൻ തൽസ്ഥിതി തുടരുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നും പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന, കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 138,655 കോടി രൂപ വരവും 184,327 കോടി രൂപ ചെലവുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. 27,846 കോടി രൂപയാണ് റവന്യൂ കമ്മി. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 2.12%. 44,529 കോടി കണക്കാക്കുന്ന ധനക്കമ്മി ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3.4%. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനവാണ് ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. 3,00,000 കോടിയുടെ നിക്ഷേപം അടുത്ത 3 വർഷത്തിൽ ലക്ഷ്യമിടുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയാൻ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപക നയം നടപ്പാക്കുമെന്ന് ധനമന്ത്രി. സ്വകാര്യമേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ബജറ്റിൽ നിർദ്ദേശിച്ച നയം. ടൂറിസം മേഖലയിലും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമായത് സ്വകാര്യ പങ്കാളിത്തം തന്നെ. കേരളം മെഡിക്കൽ ഹബ്ബാകും, വിഴിഞ്ഞം ഈ മെയ് മാസം പ്രവർത്തനം ആരംഭിക്കും, കേരളയിൽ നിന്നും പിന്നോട്ടില്ല തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നിലപാടിന്റെ ആവർത്തനമായി. എക്സൈസ് തീരുവയിലും വിദേശ മദ്യത്തിനും വില വർദ്ധിക്കുമ്പോൾ ഭൂമിയുടെ ന്യായവിലയിൽ വർധനവില്ല. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ ഫീസിൽ കുറവ് വരും. ക്ഷേമ പെൻഷൻ തൽസ്ഥിതി തുടരുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമാകുന്നത് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനം. KSRTCക്ക് ഡീസൽ വാങ്ങാൻ മാത്രം 92 കോടി വകയിരുത്തിയപ്പോൾ റബ്ബറിന്റെ താങ്ങുവിലയിലുണ്ടായത് കേവലം 10 രൂപയുടെ വർധന. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുമെന്നും ഭൂമിയുടെ വിനിയോഗത്തിനനുസരിച്ച് നികുതി ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശം. സർക്കാർ ഭൂമിയിലെ പാട്ടത്തുക പിരിക്കാനും കാലാവധി കഴിഞ്ഞ ഭൂമി തിരിച്ചുപിടിക്കാനും പദ്ധതി നടപ്പിലാക്കും. പാട്ടത്തിന് നൽകുന്ന ഭൂമിക്ക് ന്യായവിലയ്ക്കനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാനും കേരള മുദ്രപത്ര നിയമത്തിൽ ഭേദഗതി വരുത്താനും നിർദ്ദേശമുണ്ട്. പ്രതിവർഷം 40 കോടി അധിക വരുമാനമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരുടെ ധൂർത്തടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നറിയിച്ച് വള്ളത്തോളിന്റെ കവിത വായിച്ച് അധികഭാരമില്ലാതെ ധനകാര്യമന്ത്രി തന്റെ 4-ാമത്തെ ബജറ്റ് അവതരണം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.